ഹലോ, ഈയിടെ ട്രിവാൻഡ്രത്തൊക്കെ പോയെന്ന് പറയുന്ന നേരാണോ? തിരുവനന്തപുരത്തൊക്കെ പോയെന്ന് പറയുന്ന കേട്ട് നേരാണോ? എന്റെ പ്രസാദ് പ്രസാദല്ലേ വിളിക്കുന്നേ? ആ അതെ. ആ പോയി കുഞ്ഞ്, ഞങ്ങക്ക് പോയി പോയി. എന്ത്, എങ്ങനെ പോയി? എന്റെ പൊന്നു പോലെ ഞാൻ ആദ്യം പറഞ്ഞു ഇതിലെ പ്ലെയിൻ വരുമെന്ന്, അരം കൈ കാണിച്ചാ മതി ഭക്ഷണം ഇട്ട് വരുമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഇവിടെ ഗ്യാസും എല്ലാം തീർന്നായിരുന്നു, എടുക്കാൻ എടുക്കും ഒന്നും ഒരു മാർഗവും ഇല്ലായിരുന്നു. ഞങ്ങൾ വിഷമിരിക്കുവായിരുന്നു, ഞങ്ങൾ കൈ പോക്കി ആ മനുഷ്യൻ ഇത് കാണിച്ചു എന്നാ തുണി തൽക്കാലം പോക്കി കുളിച്ചോണ്ടിരിക്കുവായിരുന്നു. അവരത് താത്തു താത്തപ്പം ഒരേനെ പോലെ സാധനം താത്തച്ച് തൊട്ടി പോണം. പിന്നേനെ ഓർത്തെ അവര് പറഞ്ഞ അതിലോട്ട് കയറാൻ പറഞ്ഞിട്ട് ഒരു പൂറശക്ക ഒക്കെ ഇട്ട് ഇവിടെ നിൽക്കും അങ്ങനെ വീടിക്ക് പോകാനായിട്ട്. അവര് പറഞ്ഞ തട്ടി ഒന്നും വിട്ടിട്ടില്ല, ഇങ്ങനോട് പറഞ്ഞ അതിലോട്ട് കയറി ഇങ്ങനെ ഓർത്ത് ഭക്ഷണത്തിന് ഭക്ഷണം മേടിച്ചൊന്ന് മേടിച്ചൊന്ന് വരാ. അവരെന്നോട് പറഞ്ഞു കഥക്ക് മലയാളികൾ ഉണ്ടായിരുന്നു കഥ കടച്ചു വെച്ച് അതിലോട്ട് കയറാൻ പറഞ്ഞു. ഞാൻ ഓർത്ത് ഇനി ഇങ്ങനത്ത് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു വാടി വാടി എന്നെ എല്ലാ തീരത്തില്ല ഭക്ഷണം എഴുതിക്കൊണ്ട് വരുമാനം കണ്ടേ എല്ലാവർക്കും കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞോണ്ട് കാണി കയറിയതാ. അവര് എന്താ പൊന്നു കുഞ്ഞെ ഇതുപോലെ ഒരു ഞാനാണെ ഒരു പന്നം പിടിച്ച ഞാൻ ഇതി ഇട്ട് അങ്ങനെ അങ്ങനെ വരുന്ന വെള്ളത്തിൽ നീന്തു പ്രസാദ വിളിക്കുന്ന അങ്ങനെ കയറി പോയി. ഞാൻ കടന്ന് കരഞ്ഞു, ഞാൻ കരഞ്ഞപ്പോ അവര് ചോദിച്ചു നിങ്ങൾക്ക് എവിടെ പോയ എവിടാ നിങ്ങളെ കാര്യം. ഞങ്ങൾ പറഞ്ഞു കരയുള്ളടത്തൊന്ന് ഇറക്കിയാ മതി, അന്നേരം അവര് എവിടെ വലിയൊരു ഉണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് ഇങ്ങനെ ഇന്നാരുണ്ടെന്ന് പറഞ്ഞു. അവര് പിന്നെ അവിടെ ചെന്നപ്പോ ഞങ്ങളുടെ ഈ പൈസ വല്ലതും ഉണ്ടോ, ഞങ്ങൾ പറഞ്ഞു ഒരു മാർഗവും ഇല്ല ഞങ്ങൾക്ക് പോവാൻ, ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ല നിങ്ങൾ തിരിച്ചു പോയാലേ ഞങ്ങളെ കേട്ടിക്കാൻ തോന്നുന്നത്. പിന്നെ അവര് അവരുടെ വണ്ടിയെ ശിവരാജന്റെ വീട്ടിൽ കൊണ്ടിറക്കി ഞങ്ങൾ പറഞ്ഞു കൊടുത്തു.